ഇപ്പം നിങ്ങൾ ടെക് വീഡിയോ ചെയ്യുന്നവരാണ്, അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മൊബൈൽ ഫോണുകളും ക്യാമറകളും അതുപോലുള്ള ഗാഡ്ജറ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നു. അപ്പൊ ട്രാവൽ ചെയ്യുന്ന എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് ഹോട്ടലും റിസോർട്ടും അല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് മൊബൈൽ ഫോൺ പരിചയപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഏത് എങ്ങനെ ആ ലെവൽ ആ ലൈനാണ് കണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു ടെക് വീഡിയോ അല്ലേ ചെയ്യുന്നത്, മറിച്ചൊരു വ്ളോഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. കാരണം നമുക്ക് എറണാകുളത്ത് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും പോകാവുന്ന ഒരു അവസരമാണ്, എല്ലാവർക്കും പോവാം. അപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്ക് ഈ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനുള്ള ധൈര്യം കാര്യങ്ങളൊന്നും ഇല്ല. സത്യമായിട്ട് പറയുകയാണ്, അതിനുള്ള കാര്യങ്ങളൊന്നും എൻ്റെ മനസ്സിൽ ഒന്നുമില്ല. പെട്ടെന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനെന്നുള്ള ഐഡിയയും കാര്യങ്ങളൊന്നും എനിക്കില്ല പൊതുവെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഞാൻ ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും പക്ഷേ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. പക്ഷെ ഈ പ്രാവശ്യം മനസ്സ് സമ്മതിച്ചില്ല എങ്കിലും ഞാൻ ധൈര്യമായിട്ട് ഈ ക്യാമറയും പിടിച്ച് നിൽക്കുകയാണ്. എന്താവുമെന്ന് എനിക്കുപോലെ അറിയില്ല. സത്യമായിട്ടും വലിയ വലിയ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ അവരുടെ മുമ്പിൽ ചെന്ന് എന്ത് ചോദിക്കും, അവരായിട്ട് എന്ത് പറയും എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും പോയി നോക്കാം. ഇപ്പം ഞാൻ തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്താണ് മീറ്റ് നടക്കുന്നത്. ഏകദേശം 85 കിലോമീറ്റർ ദൂരമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബൈക്കിലാണ് പോയത്. ആ സമയത്ത് മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനിൽ പോകാൻ ഏകദേശം 1.5 മണിക്കൂറൊക്കെ എടുക്കുള്ളൂ. ബൈക്കിൽ പോകുമ്പോൾ അതിലും സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാം. ഗൈസ്, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര മഴയാണ്, ഒരു രക്ഷയില്ല. സത്യത്തിൽ ഇവിടെ 1.5 ടൈമാണ്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര മഴക്കാരാണ്. കണ്ടോ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കേട്ടോ, കണ്ടോ. ഇതിവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരുപാട് യൂട്യൂബേഴ്സിനെയൊക്കെ കണ്ട് അവരോട് നമ്മുടെ വ്യൂവേഴ്സ് ആഗ്രഹിക്കുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻസ് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ അവിടെ ചെന്ന് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാനിങ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കലും നടക്കും, കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. എന്തായാലും ഇതിനകത്ത് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അതൊരു എൻ്റർടൈൻമെൻറ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അവിടേക്ക് തന്നെ പോവാം. വീഡിയോയ്ക്ക് ഏകദേശം ഒരുപാട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഷോർട്സും കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ വഴി കൂടെ വേണം താഴേക്ക് ഇറങ്ങി പോവാൻ. നല്ല മഴയായതുകൊണ്ട് എനിക്ക് ക്യാമറ പിടിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇതാ ഭാഗത്താണ് ബസ് സ്റ്റോപ്പ്, ഇതാ ഭാഗത്ത് കുറച്ച് ദൂരം നടക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പോവാം. Expertise to us. Everyone in this room is creative in their own way, but once we are together, we can do wonders. Let me not take much of your time. A few inputs for today's gathering. If you have any suggestions or questions that you'd like to ask them. Content for YouTube. My colleague over there, Vatsal, has joined us from Singapore. Yeah, round of applause. I think he's done the first time. Show creators like yourselves, you know, your issues and problems on the platform are sorted in a proper fashion and in a timely manner, right? So first of all, thank you all for coming over here. You know, a lot of you, happily all the seats are filled. So, you know, that's, you know, you're always good, you're always off to a good start then. Or maybe you're collaborating, maybe you're friends, etc. So what else you want people to discover about you?
right? I mean, what other channels you want your audience to discover? Then, now we come to the be found section. Okay, look at these four thumbnails. Okay, all of you. All right. Now, how many of you? Now, y'all are going to vote for the best thumbnail. Okay. So I'm going to read out like A, B, C, D, and all of you are going to put your hands up. Okay. A, hands up. Three people. B. You can vote only once, okay? Okay, about 10 odd people. C. Nobody, okay, one person, okay? And then B. Everyone. So everyone believes D is the best thumbnail. Why is D the best thumbnail? Curiosity. Okay. Yep. It's a lot closer, okay? Framing. The framing is, okay? Close framing then. Okay. Next slide. Now, okay, now let's vote again. Okay, wait, go back please. Right? A, any votes for A? B? Okay, maybe like 7-8 people. C? And D? Oh, everyone's jumped on the bandwagon, oh, peer pressure. Okay, yeah, so D. So, you know, what we would actually say is, actually maybe D might be the right answer. For some of the reasons that you guys also mentioned, right? So if you go forward, Vatsal, right? So a few things. First, it is a custom image, okay? Not a random screenshot. How many of you are doing custom thumbnails in all of your content? Excellent. Great practice. Please take the time out to do it. Two, please give your custom thumbnails a unique look. You know, too often, I want to show ഫ്രണ്ട്സ് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. വളരെ നോളജൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ നമുക്ക് അജിത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അജിത്തിനോട് രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു നോക്കാം. ഇന്നത്തെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു. കുറേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്തു എല്ലാവരും നമ്മൾ. ഉണ്ടായിരുന്ന കുറേ ഡൗട്ട്സിനെല്ലാം എന്താ പറയുക, ഒരു ഉത്തരം കിട്ടി. അപ്പോൾ അവിടെ നിന്ന് യൂട്യൂബിൻ്റെ ഒഫീഷ്യൽസ് തന്നെ വന്നപ്പോൾ നമ്മുടെ ധാരാളം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാൻ സാധിച്ചു. എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. ആ തീർച്ചയായും, ഞാൻ സ്പോൺസർഷിപ്പിനെ പറ്റി ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. സ്പോൺസേഡ് വീഡിയോസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയൊക്കെ, അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ എന്നെ ലഭിച്ചു. പിന്നെ നമ്മുടെ വ്യൂവേഴ്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്, അജിത്ത് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? നമുക്കതിനെ പറ്റി ഡീറ്റെയിൽ ചെയ്യാം. ഞാനിപ്പം പഠിത്തം കഴിഞ്ഞിട്ട് ഒരു ഒന്നര വർഷമായെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞാനിപ്പോൾ ILTS കോച്ചിങ്ങിന് പോകുന്നുണ്ട്. ഫാദർ സ്റ്റഡീസ് വെളിയിൽ നോക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ. എന്ത് പഠിക്കാനാണ്? MSW ചെയ്യാനാണ്. അപ്പോൾ നമുക്കിനി അടുത്താളിലേക്ക് പോവാം. നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ പെർമനൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന മൂന്ന് പേരെ കിട്ടിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് പെർമനൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന ഇങ്ങോട്ടോ നമ്മുടെ അർലിംബ്രോ ആണ്. പുള്ളിക്കാരൻ്റെ അടുത്ത് നമുക്ക് ചോദിക്കാനുള്ളത്, പുള്ളിക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാറുണ്ടല്ലേ, ഈ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നമുക്ക് ചോദിക്കാം. എവിടെ നിന്ന് പ്രോവിക്കുന്നത്? നമുക്ക് മെയിൽ വരും. നോർമലി പല സ്പോൺസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മെയിൽ വരും. റിവ്യൂ ചെയ്യാനായിട്ട് പറയും. ഓക്കെ ആണെങ്കിൽ നമ്മൾ മെയിൽ അപ്രൂവ് ചെയ്താൽ അവരയച്ചു തരും. പിന്നെ മെയിൻലി തരുന്നത് എനിക്ക് ബാങ്കുഡ് തരുന്നുണ്ടായിരുന്നു, സ്നാപ്പ് തരുന്നുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും കോണ്ടാക്ട് ചെയ്യും, നമുക്ക് നല്ല പ്രൊഡക്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും. എനിക്കിപ്പോൾ ഒരുപാട് മെയിൽസ് വരുന്നുണ്ട്. അത്യാവശ്യം എന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് വരുന്നുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇതുപോലെ ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യാൻ അവരെന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ആദ്യം കുറച്ച് പൈസ മുടങ്ങി ചെറിയ ഗാഡ്ജറ്റ്സൊക്കെ മേടിച്ച് ചെയ്യുക. സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും കാര്യങ്ങളെല്ലാം ആയിട്ട് ആരെങ്കിലും അപ്രോച്ച് ചെയ്യാൻ പോവുക. നമുക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂവും ഇല്ല എങ്കിൽ ആരെ അപ്രോച്ച് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രൈബേഴ്സ് മാത്രം പോരാ, എല്ലാ വീഡിയോക്കും നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ല കമ്പനീസിനൊക്കെ അപ്രോച്ച് ചെയ്യാം, തീർച്ചയായിട്ടും കിട്ടുന്നതായിരിക്കും. ഓക്കെ, അത് ജെന്വൻ ആയിട്ടുള്ള അഭിപ്രായമാണ്. നമുക്ക് ഒരു കാര്യം കൂടി ചോദിക്കാം, ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം കൂടി ചോദിക്കാം? ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. അതായത് എന്താ പറയുക, നമുക്കിപ്പോൾ യൂട്യൂബിൽ തന്നെ കിട്ടുന്ന ഇൻഫർമേഷൻ ആണെന്ന് പലരും പറയുമെങ്കിൽ പോലും നമുക്ക് ഒരാളോട് നേരിട്ട് ഡൗട്ട്സ് ചോദിക്കാനോ അല്ലൊരു കാര്യം പറയുമ്പോൾ നേരിട്ട് ഡൗട്ട് ചോദിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടുന്നുണ്ട്. സോ നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എല്ലാവരെയും കാണാൻ പറ്റി, അതുപോലെ തന്നെ ഒരുപാട് അനുഭവങ്ങളെല്ലാം ഷെയർ ചെയ്തു, അതെല്ലാം അറിയാനായിട്ട് വരെ സാധിച്ചു. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആരെങ്കിലും മർലിൻബ്രോയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനും ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, ശരിയാണ്, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പൊ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നവർക്ക് പോലും വീഡിയോ ഇട്ടിട്ട് ഈ അടുത്തായിട്ട്
നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഓൺ ചെയ്ത് വെക്കുക. ഓൺ ചെയ്യലും ഒരു വീഡിയോ കിട്ടില്ല. ഒരു സുഹൃത്തിന് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ചങ്കാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ ഭയങ്കര ചങ്കയതാണ്. ഇവന്റെ പ്രധാന ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നതാണ് യൂട്യൂബില്. ഇവൻ ഈ ട്രേഡേഴ്സിലെ എന്താണ്, ക്രിയേറ്റീവ് ഹെഡ്. ക്രിയേറ്റീവ് ഹെഡാണ്. അപ്പൊ നമുക്ക് ഇവന്റെ അടുത്ത് ഏതാണ് യൂട്യൂബേഴ്സിന് പറ്റിയ ബെസ്റ്റ് ക്യാമറ എന്ന് ചോദിക്കാം. അങ്ങനെ ഒരു ബെസ്റ്റ് ക്യാമറ ഇല്ല, ഓരോരുത്തരുടെ പർപ്പസിനനുസരിച്ച് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്റ്റാർട്ടറായിട്ടുള്ള വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്യാമറയാണ് കാനൻ്റെ 200D. അത് ഏകദേശം ഒരു 40,000 രൂപ ആ റേഞ്ചിലുള്ള ഒരു നല്ല വ്ളോഗിങ് ക്യാമറയാണ്. അത് ഒരു 24 MP ക്യാമറയാണ്. കാനൻ്റെ ഡ്യുവൽ പിക്സൽ എഫ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫേസ് ഡിറ്റക്ഷൻ കുറച്ചും കൂടി നല്ലതാണ്. വ്ളോഗിങ് ചെയ്യുന്നവർക്ക് അത് വളരെയധികം ഉപകാരപ്രദമാണ്. പിന്നെ മൈക്ക് ഇൻപുട്ട് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു മൈക്രോഫോൺ കണക്ട് ചെയ്യാം. ഡിസ്പ്ലേ നമുക്ക് സെൽഫ് വ്ളോഗിങ് ചെയ്യുമ്പോൾ തിരിച്ച് ഫ്രണ്ടിലേക്ക് വെച്ച് നമുക്ക് നമ്മുടെ വിഷ്വൽ കണ്ട് തന്നെ നമുക്കൊരു സെൽഫി മോഡിൽ വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നു. ടച്ച് സ്ക്രീൻ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വ്ളോഗിങ് ചെയ്യുന്ന ഒരാൾക്ക് വളരെ റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ തന്നെയാണ്. ഒരു കാര്യം കൂടി ചോദിക്കാം, ബഡ്ജറ്റ് ആയിട്ടുള്ള മൈക്ക് ഏതാണെന്ന് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. ബഡ്ജറ്റ് ആയിട്ടുള്ള മൈക്ക് എന്ന് പറയുമ്പോൾ ബോയയുടെ ഒരു 1400 ആ റേഞ്ചിലുള്ള ഒരു ലേബൽ മൈക്ക്, ഇത് തന്നെയാണ്. ഇത് നമുക്ക് മൊബൈലിലും DSLRലും ഒരേപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മൈക്കാണ്. അത്യാവശ്യം ഈ ഒരു പ്രൈസിൽ വളരെ ഡീസൻ്റായ ഓഡിയോ ക്വാളിറ്റി നൽകുന്ന ഒരു മൈക്ക് തന്നെയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ക്വാളിറ്റി ഞാൻ ഈ സംസാരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ ഹൈ എൻഡ് അത്രയും ക്വാളിറ്റി വേണം എന്നുള്ള ആളുകൾക്ക് റോഡ് പോലുള്ള ബ്രാൻഡുകളുടെ മൈക്കുകൾ തിരഞ്ഞെടുക്കാം. പക്ഷെ അത് ഇത്തിരി എക്സ്പെൻസീവും അതിന് വേറെ സെപ്പറേറ്റ് കണക്ടേഴ്സും കൺവേർട്ടേഴ്സും ഒക്കെ മേടിക്കേണ്ടി വരും. അർജുൻ്റെ ചാനലിന്റെ പേര് എന്താണ്? എന്റെ ചാനലിന്റെ പേര് അർജുൻ അജിത് ബ്ലോഗർ മലയാളി. അപ്പൊ അർജുൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, ആ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത ആളെ കാണാം. നമുക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ടെക് വ്ളോഗർ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഐറ്റം ആണ്. നമുക്ക് ആളുടെ തന്നെ ചോദിച്ചു നോക്കാം. ഇപ്പൊ അത് ഇന്നത്തെ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കാരണം എല്ലാ യൂട്യൂബേഴ്സിനെയും ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളതും അതേപോലെ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളൊരു പരിപാടി തന്നെയാണ്. പക്ഷേ ഇതുകൊണ്ട് തീർന്നില്ല. ഇനിയും അടുത്ത് ഞങ്ങൾ വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പരിപാടികൾ നമ്മൾ ഉടനെ സംഘടിപ്പിക്കുന്നതാണ്. ഇതൊരു വെറും ഒരു സാമ്പിൾ വെടിക്കെട്ട്, ഇങ്ങോട്ട് നോക്കാം, വെറും സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇനിയും യൂട്യൂബിന്റെ മറ്റൊരു ലെവൽ ഓഫ് ക്ലാസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള ഇബാദക്കയുടെ അഭിപ്രായം പറഞ്ഞാൽ? തീർച്ചയായിട്ടും നമ്മുടെ സത്യം പറഞ്ഞാൽ ഈ നമ്മളെന്നല്ല എല്ലാ ആളുകളുടെയും ചാനൽ നമ്മൾ കാണുന്ന ഒരാളാണ്. കാര്യം മാപ്പിനെ തീർച്ചയായിട്ടും, കാര്യം ഒരുപാട് ക്രിയേറ്റേഴ്സ് കേരളത്തിൽ നിന്ന് വളർന്നു വരുന്ന ഒരു ഉദാഹരണം തന്നെയാണ് ഇപ്പൊ കണ്ട ഒരു കൂട്ടായ്മ അല്ലേ. എല്ലാ ആളുകളും സീരിയസ് ആയിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നമുക്ക് ഇബാദിക്ക് ഒരുപാട് ബ്രാൻഡ് ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ നമ്മുടെ അടുത്തേക്ക് വന്നാണോ, നമ്മൾ അവരോട് പോയിട്ട് പറഞ്ഞ് അങ്ങനെ സെറ്റപ്പ് ആക്കി ചെയ്താണോ? ബ്രാൻഡ്സൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഈ ബ്രാൻഡുകൾ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ബ്രാൻഡുകൾ എന്തിനു നമ്മളിലേക്ക് വരണമെന്ന് നമ്മൾ തന്നെ ആദ്യം ഒന്നോ ഫൈൻ ട്യൂൺ ചെയ്യുന്നതായിരിക്കും. കാരണം അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ക്വാളിറ്റി, മാർക്കറ്റിംഗ്. കാര്യം നമ്മളെപ്പോഴും പറയുന്നത് നമ്മളെ തന്നെ നമ്മൾ സെല് ചെയ്യപ്പെടാൻ പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നമുക്കിതിലൊരു സക്സസ് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വീഡിയോ ഉണ്ടാക്കിയിട്ട് ബ്രാൻഡ് നമ്മളിലേക്ക് വരുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ബ്രാൻഡ് വരില്ല. ഒരു മാർക്കറ്റിംഗ്, ഇപ്പം ഇന്ന് ഇവിടുത്തെ പാട്ടിൽ തന്നെ പറഞ്ഞിരുന്നു നമുക്ക് ബ്രാൻഡുകളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാമെന്നല്ലോ അദ്ദേഹം പറയണം. അപ്പോൾ പൂർണ്ണമായിട്ടും ബ്രാൻഡിനെ നമ്മൾ അങ്ങോട്ട് സമീപിക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ മധുഭാസ്കരൻ, സജീവ് നായർ തുടങ്ങിയ ചാനലൊക്കെ ഇപ്പോൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടായത്? ഞാൻ ആക്ച്വലി ഒരു ബൈ പ്രൊഫഷണലി എന്താ പറയുക, ഒരു വീഡിയോ പ്രൊഡക്ഷൻ കമ്പനിയാണ് എനിക്കുള്ളത്. സോ അതിൻ്റെ ഭാഗമായിട്ട് അവർ ആ വീഡിയോ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂട്യൂബിനെ ഉപയോഗിക്കുക എന്നുള്ളൊരു സീരീസ് ആണ്. കാര്യം ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അവർ നമ്മളിലേക്ക് വരുന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ആക്ച്വലി. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾക്കും ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിൽ തീർച്ചയായിട്ടും വളർച്ച ഉണ്ടാവും. അപ്പോൾ ഇതുവരെയും ഇബാദിക്കയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തിരിച്ചും സബ്സ്ക്രൈബ് ചെയ്യുക. ഇബാദിക്കയുടെ ലിങ്ക്, ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അടുത്തായിട്ട് യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ചാനലിൻ്റെ പേര് ചേട്ടാ? ടെക്നോ ട്രാവൽ. ടെക്നോ ട്രാവൽ. പുള്ളിക്കാരൻ മൂന്ന് ഭാഷകളാണ് ചെയ്യുന്നത്, ഒന്ന് ഇംഗ്ലീഷ്, മലയാളം, അതുപോലെ തന്നെ ഹിന്ദി. ഈ മൂന്ന് ഭാഷകളിലും ഇന്ത്യയിലെ എല്ലാ ആളുകളും അറിയപ്പെടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരുടെ തന്നെ ചോദിക്കാം, ഏറ്റവും കൂടുതൽ യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്ന സ്ഥലം? ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, ഇതുവരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളം. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഇത് കേരള ഇന്ത്യയിലുള്ള ഏറ്റവും നല്ല സ്റ്റേറ്റ് കേരളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. സൂപ്പർ സ്റ്റേറ്റ്, മഴയത്താണ് ഏറ്റവും ബെസ്റ്റ് കറങ്ങുന്നത്. അപ്പോൾ ഇന്ത്യക്ക് പുറത്ത്?
ഇന്ത്യക്ക് പുറത്ത് പോകണമെന്നുണ്ട്, ഇതുവരെ പോയിട്ടില്ല. എങ്ങനെ ബൈക്കിലൊക്കെ റൈഡ് ചെയ്യാനാണ് ഇഷ്ടം അതോ ബസ്സിലോ ട്രെയിനിലോ? എന്തിലും പോകും, ബൈക്ക്, കാറ്, പ്ലെയിനോ എന്തിലും പോകും നമ്മള്. ട്രാവൽ ചെയ്യണം, അതാണ് നമ്മുടെ മെയിൻ മോട്ടീവ്. അപ്പോ ഇതുപോലെ തന്നെ സുജിത് ബത്തൻ പോലെ തന്നെ ട്രാവൽ ഒക്കെ ചെയ്യുന്ന ഒരു ചാനലാണ് പുള്ളിക്കാരുടെ ചാനൽ. ഇതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഓണല്ല, അടുത്തായിട്ട് നമ്മളിട്ട് സംസാരിക്കുന്ന അവിനാശ് നേരനാണ്. പുള്ളിക്കാരൻ നമ്മുടെ ബൈക്കൊക്കെ എടുത്ത് നല്ല റൈഡിങ് കാര്യങ്ങളൊക്കെ പോകുന്ന ഒരു പുള്ളിക്കാരനാണ്. അവരോട് തന്നെ ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇതുപോലുള്ള ഒരു ചാനൽ തുടങ്ങാനുള്ള കാരണം, ഒരു ട്രാവൽ ചാനൽ തുടങ്ങാനുള്ള കാരണം? ട്രാവലിംഗ് എന്നും എനിക്കിഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം ബൈക്കിൽ ട്രാവൽ ചെയ്യാന്ന് പറയുന്നത് വേറൊരു ഫീലിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ബൈക്കിൽ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. പൊതുവുള്ള നിഖിൽ മുംബൈക്കർ അവരെ പോലുള്ള ആളുകളൊക്കെയാണ് നമ്മുടെ മലയാളീസിന് ഇൻസ്പിറേഷൻ ആയിട്ടുള്ളത് ഒരുപാട്. ഇവൻ ഞാൻ എൻ്റെ ആദ്യത്തെ ബൈക്ക് ട്രിപ്പ് പോകുമ്പോൾ എനിക്കൊരിക്കലും ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യണമെന്നൊരു പ്ലാനില്ല. എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ ചുമ്മാ ഒരു അറ്റംപ്റ്റ് ചെയ്യിപ്പിച്ചതാണ്. അതിട്ടു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും റെസ്പോൺസസ് കിട്ടി തുടങ്ങി. അങ്ങനെയാണ് മോട്ടോ വ്ളോഗിങ്ങിലേക്ക് വന്നതും. സത്യം പറയാം, മുംബൈക്കർ നിഖിൽ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. ഒരു ഒരു 90% എന്താ പറയുക, ഞാൻ ഇന്ന് മോട്ടോ വ്ളോഗിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോർ റീസൺ നിഖിലാണ്. പിന്നെ ഒരുപാട് നെഗറ്റീവ് കമൻസ്, ഒരുപാട് മോശമായ രീതിയിലുള്ള ഇൻപുട്സ് നമുക്ക് വരും. കാരണം നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്ന് നമ്മൾ പറയും, പക്ഷെ ആൾക്കാർ പറയില്ല നീ ചെയ്തത് ശരിയായില്ല, നീ അങ്ങോട്ട് എടുത്തത് ശരിയായില്ല. പക്ഷേ മോട്ടോർ വ്ളോഗിങ് നമുക്ക് ഒരിക്കലും റീടേക്സ് ഇല്ല. സോ മറ്റുള്ള വ്ളോഗിങ്ങിനെ വെച്ചിട്ട് മോട്ടോർ വ്ളോഗിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ മലയാളികൾ ഒരുപാട് കട്ട ബ്രോസ് ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. പക്ഷേ പ്ലീസ് സപ്പോർട്ട് ദിസ് ചാനൽ. ചാനലിൻ്റെ പേരും ലിങ്കൊക്കെ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ബ്രോയാണ് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമ്മുടെ ചാനലിൻ്റെ ഓക്കെയല്ലോ, ഓക്കെ. പിന്നെ നമ്മുടെ ചാനൽ മലയാളത്തിലെ ഏറ്റവും പ്രമുഖ യാത്രാ ചാനലായ ടെക് ട്രാൻലീറ്റിന്റെ പ്രിയ സുജിത് ഭക്തനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. പുള്ളിക്കാരോട് നമുക്ക് ചോദിച്ചേക്കാം, എന്തൊക്കെയാണ് ഈ യാത്രകളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പോവില്ലേ, അപ്പോൾ അവിടെ നമ്മൾ അവർ വിളിച്ചിട്ട് പോകുന്നതാണോ അതോ നമ്മൾ നമ്മുടെ കയ്യിലെ കാശെടുത്തിട്ട് സ്വന്തമായിട്ട് നമ്മൾ പോകുന്നതാണോ? അതിപ്പോൾ അവർ വിളിച്ചിട്ട് പോകുന്നതാണ്. സത്യമായിട്ട് തന്നെ പറയാമല്ലോ, നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ റിസോർട്ടുകളുടെ വീഡിയോസൊക്കെ ചെയ്യുന്നത് മിക്കതും. കാരണം നമ്മൾ യാത്രകളുടെ വീഡിയോസ് നടത്തുന്നുണ്ട്, അപ്പോൾ ഈ യാത്രകൾ ചെയ്യാനായിട്ട് പൈസ വേണം. അപ്പോൾ പൈസ ഇടയ്ക്ക് നമുക്ക് ജീവിക്കാനായിട്ട് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് മാത്രമല്ല, സി ഇപ്പം നിങ്ങൾ ടെക് വീഡിയോ ചെയ്യുന്നവരാണ്, അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ മൊബൈൽ ഫോണുകളും ക്യാമറകളും അതുപോലുള്ള ഗാഡ്ജറ്റുകളൊക്കെ പരിചയപ്പെടുത്തുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുന്ന എനിക്ക് പരിചയപ്പെടുത്താനായിട്ട് ഹോട്ടലും റിസോർട്ടും അല്ലേ ഉള്ളൂ. ഞാൻ പോയിട്ട് മൊബൈൽ ഫോൺ പരിചയപ്പെടുത്താൻ പറ്റില്ലല്ലോ. എങ്ങനെ ആ ലെവൽ ആ ലൈനാണ് കണ്ടില്ലേ? പിന്നെ കാശ് വാങ്ങും കേട്ടോ, കാശ് കാശൊക്കെ. ഇപ്പൊ നമ്മള് മണാലി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോ ഓരോ കമ്പനിയെ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് അപ്പോൾ അതുപോലെയാണല്ലോ നമ്മൾ പോകുന്നത്. ഒരേ ഇപ്പോൾ റോയൽ സ്കൈ ആണെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ കോണ്ടാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങനെയാണ് എല്ലാ ട്രിപ്പുകളും നടത്തുന്നത്? അതോ നമ്മുടെ കയ്യിലെ കാശ് എടുത്തിട്ട് ട്രിപ്പുകൾ നടത്താറുണ്ടോ? കയ്യിലെ കാശെടുത്തും പോകാറുണ്ട്, അങ്ങനെയും പോകാറുണ്ട്. ഇപ്പം കയ്യിലെ കാശെടുത്ത് പോകുന്ന ട്രിപ്പുകൾ കൂടുതലാണ്. പിന്നെ അങ്ങനെ ഇപ്പം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ അവരുടെ സ്പോൺസർഷിപ്പിൽ പോകാറുണ്ട്. ഓക്കെ, യാത്രകളൊന്നും ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. അപ്പോൾ അവരോട് സുഹൃത്തെന്ന് പറയാനുള്ള അഭിപ്രായം എന്താ? ഒരു വ്യക്തിക്കും യാത്രകളെ ഇഷ്ടമല്ലാത്തവരായിട്ട് ആരുമില്ല. യാത്ര പോകാനായിട്ട് ഒന്നുകിൽ പൈസ ഉണ്ടാവില്ല, അല്ലെങ്കിൽ സമയം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് ഉള്ളത്. യാത്രകളാണ് ശരിക്കും നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല മെമ്മറീസ് അല്ലെങ്കിൽ അനുഭവങ്ങൾ സമ്മാനിക്കുന്നത്. അപ്പൊ നമ്മള് ഈ ചത്തുകിടന്ന് പണിയുണ്ടാക്കി, ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാശുണ്ടായിട്ടും അവർക്ക് അവരുടെ എന്താ പറയാ സ്വന്തം താല്പര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയാ അവർക്ക് റിലാക്സ് ചെയ്യാന്ന് ടൈമില്ലാതെ അവർ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ വർക്ക് ചെയ്തിട്ട് എന്താ കാര്യം, എന്തെങ്കിലും റിലാക്സേഷൻ വേണ്ടേ? അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ യാത്ര പോകണമെന്നാണ് പറയുന്നത്. യാത്രകൾ പോകാനായിട്ട് പൈസ ഒരു വലിയൊരു ഫാക്ടർ അല്ല. പൈസ ഉണ്ടെങ്കിലും യാത്ര പോവാം, പൈസ ഇല്ലെങ്കിലും യാത്ര പോവാം. മനസ്സിലായില്ലേ? നിയോഗിനെ പോലെ. ആ അതെ, നിയോഗം വേണ്ടില്ല. അതേപോലെ തന്നെ പൈസ ഉണ്ടെങ്കിലും യാത്ര പോകാം, പൈസ ഇല്ലെങ്കിലും യാത്ര പോകാം. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു ആർ എൻജോയിങ് ദറ്റ് ട്രാവൽ. അത്രയുള്ളു. നമുക്കൊരു ചോദ്യം കൂടി ചോദിക്കാം, മാരേജിന് ശേഷം വൈഫിനെ ആണോ അതുപോലെ തന്നെ അനിയനെ ആണോ യാത്രകളിലൊക്കെ കൂടെ കൊണ്ടുപോവാം? അതിപ്പോ രണ്ടുപേരെയും കൊണ്ടുപോകാലോ. രണ്ട് അല്ലേ, മാരേജിന് ശേഷം? മാരേജിന് ശേഷം രണ്ടുപേരെയും കൊണ്ടുപോകുന്ന സ്ഥലത്ത് രണ്ടുപേരെയും കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടും കൂടെ പോകും. മാരേജിന് ശേഷം ഏറ്റവും ആദ്യം ഹണിമൂൺ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? അങ്ങനെയൊന്നും ഇല്ല, ഒന്ന് രണ്ട് ട്രാവൽ ഏജൻസികൾ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ സ്ഥലങ്ങളൊക്കെ. അപ്പൊ അവരേതാ സ്പോൺസർ ചെയ്യുന്ന വെച്ചാൽ അവിടെ പോകാം. അല്ല, ഫ്രീ ആയിട്ട് പോകാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് കാശ് ഉണ്ടെങ്കിൽ പോകേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും ചേച്ചി താങ്ക് യു. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആൾക്ക് പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ സഹകരിച്ച സുധരന് നന്ദി. പിന്നെ കാണാം.
ഏതൊരു മൊബൈൽ വന്നാലും മലയാളത്തിൽ ആദ്യം റിവ്യൂ ചെയ്യുന്ന ചാനലാണ് നിർമ്മലേന്റെ ടെക്നിക് മലയാളം എന്ന ചാനൽ. പുള്ളിക്കാരന് രണ്ട് ചാനലുണ്ട്, ഒന്ന് ഇംഗ്ലീഷിൽ ഏതായിരുന്നു ടെക്നിക്, ടെക്നിക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചാനലാണ്. അതിന് ഏകദേശം 196,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ ആളോട് തന്നെ ചോദിച്ചു നോക്കാം, ഈ ബ്രാൻഡിങ്ങിനെയും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ആളോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഈ ബ്രാൻഡ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നത്? ബ്രാൻഡ് പ്രൊഡക്ട്സ് കിട്ടുന്നത് നമ്മുടെ അവരെ പി ആറെ കോൺടാക്ട് ചെയ്യണം ഫസ്റ്റ് തിങ്. അപ്പോൾ പി ആറെ കോൺടാക്ട് ചെയ്യുമ്പോൾ അവരുടെ പി ആർ നമ്മുടെ ഐ മീൻ നമുക്കൊരു ഡിവൈസ് തരുമ്പോൾ നമുക്ക് അവർക്ക് കിട്ടുന്ന എൻഗേജ്മെൻറ്റ് എത്രയാണ്, അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഡിവൈസ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ട്രാഫിക് കിട്ടുന്നുണ്ടോ, റിവ്യൂ എത്രത്തോളം ജെനുവിൻ ആണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുക. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ റിവ്യൂ യൂണിറ്റ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൾട്ടാണ്. ഞാൻ തുറന്നു പറയുന്നതിൽ കുഴപ്പമൊന്നും തരും, കാരണം എന്താ വെച്ചാൽ വളരെ ഡിഫിക്കൾട്ടാണ്. ഞാൻ എനിക്ക് ഇത് കിട്ടുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഞാനിത് ഈ ഫീൽഡിൽ ഓൾമോസ്റ്റ് ലൈക്ക് 10 വർഷത്തിലേറെ. അപ്പോൾ എനിക്ക് അന്ന് മുതലുള്ള ബ്രാൻഡ് ആയിട്ടുള്ള ഒരു ടച്ചും പിന്നെ എൻ്റെ ബ്ലോഗ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 2007 തുടങ്ങിയതാണ്. അപ്പോൾ ആ ഒരു റെപ്യൂട്ടേഷൻ്റെ കൊണ്ടാണ് എനിക്ക് ബ്രാൻഡ്സിനായിട്ടുള്ള ടച്ച് കിട്ടിയത്. അപ്പോൾ എല്ലാ ഫോൺസും അവരവരുടെ ഫസ്റ്റ് ലോഞ്ചിന് മുമ്പേ തന്നെ നമുക്ക് അയച്ചു തരും, അണ്ടർ എംബാർഗോ അയച്ചു തരും. അപ്പോൾ അത് റിവ്യൂ ചെയ്ത് നമ്മൾ അവർക്ക് നമ്മൾ ഒരു ഫീഡ്ബാക്ക് കൂടെ കൊടുക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അവർ പി ആറെ കോൺടാക്ട് ചെയ്ത് നമ്മുടെ ഒരു നമ്മുടെ ചാനലോ അല്ലെങ്കിൽ ബ്ലോഗോ എന്താണെന്നുള്ളതിന് അതിനെ കുറിച്ചൊരു ബ്രീഫായ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അവർക്ക് എന്തുകൊണ്ട് ഈ ഡിവൈസ് നമുക്ക് തരണം എന്നുള്ളത് നമുക്ക് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് തോന്നുന്നതാണ് ഇറ്റ്സ് വർത്ത് ദ ടൈം, അവർ നമുക്ക് ഡിവൈസ് തരും. ഓക്കെ, നമുക്കിപ്പോൾ ഓരോ ബ്രാൻഡുകളാണല്ലോ, ഇപ്പോൾ സാംസങ്, വിവോ, അതുപോലെ തന്നെ അസ്യൂസ്. അപ്പോൾ ഈ ബ്രാൻഡുകളുടെയൊക്കെ നമ്മളെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യണോ, അതോ നമ്മൾ ഇത് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒന്ന് നമ്മുടെ വ്യൂസിന് വേണ്ടി എന്ന് പറഞ്ഞാൽ? എല്ലാ ബ്രാൻഡും സെപ്പറേറ്റ് പി ആർ ആണ്. അത് പബ്ലിക് റിലേഷൻസ് നോക്കുന്നത് എല്ലാ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പി ആർ ആയിരിക്കും. അപ്പോൾ സാംസങ്ങിൻ്റെ പി ആർ ആയിക്കോളന്നില്ല, ഏസൂസിൻ്റെ ചെയ്യണം. അപ്പോൾ നമ്മൾ അവരുടെ പി ആറെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഓരോ പി ആറും ഡിഫറെൻ്റ് ഏജൻസി ആവും. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ പി ആർ ഏജൻസീസ് ഉണ്ട്, എല്ലാം വേൾഡ് വൈഡ് പി ആർ ആണ്, ഇന്ത്യൻ ഓഫീസും ഉണ്ട്. അപ്പോൾ ഏത് ഈ ബ്രാൻഡ് ഏത് എൻ്റെ പി ആർ ഏതാ നമ്മൾ കണ്ടുപിടിക്കുക, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം, പി ആർ ബ്രാൻഡിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ പി ആറെ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരടുത്ത് പറയും നമുക്ക് ഡിവൈസസ് ഇൻട്രസ്റ്റഡ് ആണ് എന്ന് പറയാം. ഇതിൽ പ്രധാനമായിട്ടും സബ്സ്ക്രൈബേഴ്സ് ബേസ്ഡ് ആണോ ഒരു ചാനലിലെ? സബ്സ്ക്രൈബേഴ്സും നമ്മുടെ റീച്ച് എത്ര ഉണ്ട്. നമുക്കിപ്പോൾ നമ്മൾ മലയാളത്തിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മലയാളത്തിൽ നമ്മുടെ റീച്ചിനെ കുറിച്ച് പറയാം, നമ്മൾ ഇത്ര ഓഡിയൻസിനെ എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഇത്ര മന്ത്ലി വ്യൂസ് ഉണ്ട്. ഓരോ വീഡിയോസിനും ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്ത ഇപ്പോൾ നമ്മളൊരു ഗാഡ്ജറ്റ്സ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് ചെയ്ത ഗാഡ്ജറ്റ്സിൻ്റെ വീഡിയോസൊക്കെ അവർക്ക് കാണിക്കാം. അപ്പോൾ ഇത്രയും ട്രാഫിക് വന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കും നമ്മുടെ ഫോൺ തരാം, അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ വീഡിയോസ് ഉണ്ടാക്കുക എന്നുള്ള ഒരു ഇത് കൊടുക്കുക. അപ്പോൾ അതുപോലെയാണ് നിർമ്മലേട്ടന് ഗാഡ്ജറ്റ്സും പ്രൊഡക്ട്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കാം, ഈ പ്രൊഡക്ട്സൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ തരുന്നതാണോ അതോ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട? രണ്ടുമുണ്ട്. അതായത് ചിലത് അവർ നമുക്ക് തരുന്നത് ഗിഫ്റ്റായി തരുന്നുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ് വരുന്നുള്ളൂ, ഒരു 10-15% ഒക്കെ വരുന്നുള്ളൂ. മാക്സിമം 1 or 2 ഡിവൈസസ് ഒരു വർഷമൊക്കെ കിട്ടുക. പക്ഷെ അതൊന്നും അങ്ങനെ ഒരു എല്ലാ ഒരു ഫിക്സ്ഡ് ഇതൊന്നുമില്ല. ചിലപ്പോൾ അവർ പറയും ഇതൊരു കീപ്പർ ഡിവൈസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, പക്ഷേ മിക്കവാറും നമ്മൾ തിരിച്ചു കൊടുക്കണം എല്ലാ ഒരു ഇത് 90% നമ്മൾ റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ ചെയ്യണത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഫിക്സ്ഡ് ഇതൊന്നുമില്ല. ചിലവർ ഒരാഴ്ചയില്ല, മിനിമം ഒരു 3 weeks ഒക്കെ നമുക്ക് തരും, മിനിമം 3 weeks. ചിലവരിപ്പം ഒരു വർഷം വരെ തന്നത് 1.5 വർഷമായിട്ട് എൻ്റെ ഓഫീസിലിരിക്കേണ്ട ഡിവൈസസ് ഉണ്ട്, പക്ഷെ എനിക്കത് വിൽക്കാനോ എനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, ഞാൻ എൻ്റെ സ്വന്തം യൂസ് ചെയ്യാം. അവർ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണം, അതാണ് ഞാനും ആ കമ്പനിയും തമ്മിലുള്ള എഗ്രിമെൻറ്റ്. താങ്ക് യു, ഇത്രയും നല്ല ഇൻഫർമേഷൻസ് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഷെയർ ചെയ്ത നിർമ്മലേട്ടന് താങ്ക്സ്. പിന്നെ നിർമ്മലേട്ടൻ്റെ ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മലയാളത്തിൽ ഫോൺ റിവ്യൂസ് ആദ്യം ലഭിക്കാൻ തന്നെ നിർമ്മലേട്ടൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടെക്നിക് മലയാളം എന്നാണ് ചാനലിൻ്റെ പേര്. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. സേബിയാറിലെ സബീർ മച്ചാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോകൾ ചെയ്യുമെങ്കിലും നല്ല പക്ക ക്വാളിറ്റി വീഡിയോസാണ്. പുള്ളിക്കാരടുത്ത് ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് ഈ ബ്രാൻഡ് പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് കിട്ടുന്നതെന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, എനിക്ക് ശരിക്ക് ബ്രാൻഡ് പ്രൊഡക്ട്സ് അങ്ങനെ കുറവാണ് കിട്ടാറ്. ഫോൺ ഞാൻ കൂടുതലും ചെയ്യുന്നതല്ല, ഞാൻ തന്നെ പർച്ചേസ് ചെയ്യുന്നതാണ്. ഞാൻ തന്നെ പർച്ചേസ് ചെയ്തിട്ട് പിന്നെ ആവശ്യം കഴിയുമ്പോൾ നമ്മൾ റിവ്യൂ പർപ്പസ് ചെയ്യുമ്പോൾ സാധാരണ അത് OLX അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക, അങ്ങനെ ചെയ്യാറ് സാധാരണ. അപ്പോൾ ഓക്കെ, താങ്ക് യു. പുള്ളിക്കാരുടെ ട്രെയിൻ ടൈം ആയി, അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. 1 million TV ചാനൽ എന്ന ചാനലിലെ ഫൈസി ചേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്. പുള്ളിക്കാരൻ കുറേ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്, ബുക്സിൻ്റെ ഒക്കെ റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് നമ്മൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ബുക്ക് ഏതാന്ന് ചോദിച്ചു നോക്കാം. ഞാൻ കൂടുതലും ചെയ്യുന്നത് ഈ മോട്ടിവേഷൻ, ഞാൻ റിവ്യൂസ് അല്ല ചെയ്യുന്നത്, ആക്ച്വലി
ഞാൻ ചെയ്യുന്നത് ബുക്കിന്റെ കണ്ടന്റ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഒരു ഒരു വായനക്കാരനാകാത്തൊരു വ്യക്തി ഒരു ബുക്കിനെ പറ്റി തിരിച്ചറിയാത്തടത്തോളം കാലം ഒരിക്കലും ഒരു വായനക്കാരനാകുന്നില്ല. അപ്പൊ ബുക്കിന്റെ ഉള്ളടക്കം പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷെ അവർക്കും ഒരു വായന സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സീക്രട്ട്, അതുപോലെ തന്നെ ഉപബോധ മനസ്സിന്റെ ശക്തി, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, അതുപോലെ യു ക്യാൻ വിൻഡ് മലയാളം, നിങ്ങൾക്കും വിജയിക്കാം. ആ അതെ, ഇത് ഞാൻ പറയുന്നതല്ല, സക്സസ് ആയ ആളുകൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ അത് തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു. അങ്ങനൊന്നും ഇല്ല, എന്തായാലും താങ്ക്സ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവരും നമ്മുടെ 1 മില്യൺ ടി വി ചാനൽ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആളിലേക്ക്. ടെക് സവാരിയിലെ സുബിൻ യൂസഫ് ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ ഓൺലൈൻ മാർക്കറ്റിംഗും അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചൊക്കെയാണ് വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് കറക്റ്റായിട്ട് ആൾ ചുരുക്കം ചില വാക്കുകളിൽ നമുക്ക് എക്സ്പ്ലനേഷൻ ചെയ്തു തരും. ഓക്കെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന മേഖലയെക്കുറിച്ച് പലരുടെയും ഒരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതുവരെയായിട്ടും ഇതിൻ്റെ അവയർനെസ് മനസ്സിലാക്കിയിട്ടില്ല. എന്നാൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ, മുമ്പോട്ടുള്ള കാലങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എല്ലാ കമ്പനിയുടെയും പ്രൊമോഷൻസ് ഓഫ്ലൈനിലായിരിക്കില്ല നടക്കുക, അത് ഓൺലൈൻ വഴി ആയിരിക്കും നടക്കുക. അപ്പോൾ ഈ ഓൺലൈൻ വഴി ചെയ്യാൻ അറിയണമെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന ഒരു സ്റ്റാഫ് ഉണ്ടായിരിക്കണം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറിയാവുന്ന സ്റ്റാഫ് ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസിയെ സമീപിക്കേണ്ടി വരും. യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരു കപ്പിളിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എബിൻചേട്ടനാണ്. എബിൻചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ട്രിപ്പ് ജോഡി എന്നാണ്. അപ്പോൾ ഇവർ എപ്പോഴും നടക്കുമ്പോഴൊക്കെ ഒരുമിച്ചാണ് നടക്കാറ്. നമുക്ക് ഇവരുടെ ചാനലിനെ പറ്റി കൂടുതലായിട്ട് ചോദിച്ചു നോക്കാം. കേരളത്തിലെ ആളുകളൊക്കെ പൊതുവെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കേരളത്തിൽ തന്നെ ഒരു പ്ലേസ് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്? കേരളത്തിൽ ഈ നമുക്ക് കിട്ടിയേക്കണ ഏറ്റവും നല്ല ഭാഗ്യം എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സ് ആണ്. കേരളത്തിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നും ഒരു 30-40 കൂടിപ്പോയ ഒരു 70 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ അത് സഹ്യപർവ്വതത്തിൻ്റെ താഴെ ചെന്ന് എത്താൻ പറ്റും. ഏത് സ്ഥലത്ത് പോയാലും അതിൻ്റെതായ ഭംഗിയുണ്ട്. സോ ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് കിടക്കണവന് അതിരപ്പള്ളി പോകാൻ വലിയ ദൂരമില്ല, തിരുവനന്തപുരത്ത് കിടക്കണവന് നെയ്യാറ് പോകാൻ വലിയ ദൂരമില്ല, കാസർഗോഡ് കിടക്കണവന് അതിന് മേലെ കയറാൻ വലിയ ദൂരമില്ല, കോഴിക്കോട് കിടക്കണവന് വയനാടുണ്ട്. അങ്ങനെ എവിടെയുള്ള കേരളത്തിലെ ഏത് ജില്ലയിൽ നിന്നും ഒരു 70 കിലോമീറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സഹ്യപർവ്വതത്തിൻ്റെ അടുത്തെത്താം. അതാണ് ഏറ്റവും നല്ല സ്ഥലം. അപ്പോൾ പറയുന്നത് സഹ്യപർവ്വതത്തിലെ എല്ലാ നിരകളും വളരെ മനോഹരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചേച്ചിയോട് ഒരു ചോദ്യം ചോദിച്ചു നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണ്? എനിക്ക് എല്ലാ സ്ഥലവും പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഏതൊരു ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഹിമാലയസ് ടച്ച് ചെയ്യണമെന്നുണ്ട്. എങ്ങനെ, ബൈക്കിൽ റൈഡ് ചെയ്യാനാണോ താല്പര്യം അതോ? ഹാഫ് വേ ബൈക്കിൽ. അതായത് ഹിമാലയത്തിൽ ബൈക്ക് ഓടിക്കണമെന്നാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ആഗ്രഹം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും ഇവരുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ട്രാവൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. എല്ലാ വെള്ളിയാഴ്ചയുമാണ് ഞങ്ങളുടെ വീഡിയോസ് തന്നെ. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് പോകാൻ പറ്റിയ തൊട്ടടുത്ത ഏതെങ്കിലും സ്ഥലം കൊണ്ടായിരിക്കും ഞങ്ങൾ വരണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ എല്ലാ പ്രോഗ്രാംസ് കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പോൾ ഏകദേശം 11 മണി സമയമാണ്. ഇവിടെ ഫുൾ ഇരുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ പപ്പയും അമ്മയും കൂടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓക്കെ, വളരെ നല്ല അടിപൊളി പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നിങ്ങൾക്കറിയാം, ഞാനിവിടെ നിന്ന് പോയപ്പോൾ വളരെ ടെൻഷനായിട്ടാണ് പോയത്. കാരണം അവിടെ ചെന്ന് ഒന്നാമത് കൂടുതൽ പരിചയമൊന്നുമില്ലാത്ത ആളുകളാണ് എല്ലാവരും. ആകെ 2 പ്രാവശ്യമൊക്കെ കണ്ട പരിചയങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അവരുടെ മുമ്പ് ചോദിച്ച് എന്ത് ചോദിക്കും, അവരുമായിട്ട് എങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നുള്ള ഭയങ്കര വിഷമത്തിലും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇവിടുന്ന് പോയത്. പക്ഷേ അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ലെവലിലല്ല എനിക്ക് ഈ പൊതുവെ ആളുകളായിട്ട് സംസാരിക്കാനൊക്കെ. ഈ നോർമലി ടോക്ക് എന്നതിലപ്പുറമായിട്ട് ആളുകളായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും മറുപടി പറയുന്നതിനൊക്കെ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. കാരണം എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറി ഞാൻ ഉദ്ദേശിക്കുന്നൊന്നും ആയിരിക്കില്ല പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം കാര്യങ്ങളൊക്കെ എനിക്ക് വരാറുണ്ട്. ഇന്ന് ഒരുപാട് പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ വന്നെങ്കിൽ തന്നെയും ഒരുപാട് യൂട്യൂബേഴ്സിനെ കാണാനും പരിചയപ്പെടാനെല്ലാം സാധിച്ചു. ചില ആളുകളുടെ വീഡിയോ ഒന്നും എടുക്കാനും സാധിച്ചിട്ടില്ല, കാരണം മെമ്മറി കാർഡ് ഫുള്ള് തീർന്നും പോയി. ചില ആളുകൾ പെട്ടെന്ന് പോവുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടൊന്നും നമുക്ക് എല്ലാവരും വീഡിയോ ഇടാൻ സാധിച്ചില്ല. എങ്കിൽ തന്നെയും വീഡിയോയ്ക്ക് നല്ല ലെങ്ത് വരുമെന്ന് തോന്നുന്നു. ഇപ്പം തന്നെ ഏകദേശം നല്ല ലെങ്ത് വരാൻ ചാൻസ് ഉണ്ട്, നല്ല ലെങ്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഒന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഏത് കാര്യം ചെയ്യാൻ മടിയുണ്ടോ ആ കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതിനൊരു സക്സസ് ഉണ്ടാവും. നമ്മളത് മടിച്ചിട്ട് ഇരുന്നിട്ട് കാര്യമില്ല.
അപ്പൊ ആ ഒരു ചിന്തയാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. സത്യത്തില് എനിക്ക് ഈ ബ്ലോഗിങ്ങിനെ കുറിച്ച് യാതൊരു ഐഡിയസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടപ്പോ തന്നെ മനസ്സിലാവുണ്ടാവും യാതൊരു ഐഡിയസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ചെയ്യാൻ മടിയുള്ള കാര്യങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ് ഉണ്ടാവും. അപ്പൊ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. നിങ്ങൾ ഇതുവരെ ഈ മൊബൈൽ ആൻഡ് ട്രിക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടെക് വീഡിയോകൾ നിങ്ങൾക്ക് തുടർന്നും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.